നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ പ്രകൃതിയിൽ പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ അവധിയെടുക്കുവാൻ തീരുമാനിക്കുവാനും ഈ അവധിയോടനുബന്ധമായിട്ട് പുണ്യതീർത്ഥയാത്രകൾക്കും അവസരം വന്നു ചേരും. ചിലപ്പോൾ ചില പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളും പ്രാണായാമം വ്യായാമം തുടങ്ങിയതായിട്ടുള്ള ചില യോഗമുറകളൊക്കെ തന്നെ പരിശീലിച്ച് തുടങ്ങുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ചില നിർണായകമായിട്ടുള്ള ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലൊക്കെ തന്നെ ഓർമ്മിച്ച് എഴുതുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനുള്ള യോഗം കാണുന്നു. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വെച്ച് നൽകുവാനുള്ള തീരുമാനം വരുന്ന തലമുറയിലുള്ളവർക്ക് നൽകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലെ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി രണ്ടാമത്തെ പകുതിയിൽ തന്നെ അനുഭവഫലം കണ്ടു തുടങ്ങുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മബന്ധങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി സംയുക്ത സംരംഭങ്ങളെല്ലാം ഒഴിവാക്കി സ്വന്തമായിട്ട് പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരവും ഉണ്ടായിത്തീരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ബൃഹത് പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും ഈ വരുന്ന നവംബറിന് മുമ്പ് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗം കാണുന്നുണ്ട്. പാഠ്യപദ്ധതിയോട് അനുബന്ധമായിട്ടുള്ള സമർപ്പണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു വരുന്ന നവംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് അതിനനുസരിച്ചുള്ളൊരു നേട്ടം വിജയം എന്നിവ വളരെ കുറവാകുവാനിടയുള്ളതിനാൽ ഏതെങ്കിലും വിധത്തിൽ കഠിനാധ്വാനം ചെയ്താലും നവംബർ മുൻപ് തന്നെ ചെയ്തു തീർക്കുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരും. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് സ്വതന്ത്രമായിട്ടും സ്വന്തമായും താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ ആയതിനു വേണ്ടി ശ്രമിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും താമസം കൂടാതെ പദ്ധതികൾ പാഠ്യപദ്ധതികൾ സമർപ്പിക്കുവാനും ഉപകരിക്കുവാൻ ഈ ഒരു അതിനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ ഈ തന്നെ യോഗം കാണുന്നുണ്ട്. ഇതാണ് ചോതി നക്ഷത്രക്കാരുടെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.